Hi, hello, assalamu alaikum, welcome back. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കല്ലേ? അപ്പൊ ഞാൻ ഇന്ന് എന്ത് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഓക്കെ, പിന്നെ ഇഷ്ടപ്പെട്ടാല് മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പോ ഇന്ന് എവിടെയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോള്. അപ്പൊ ഇന്ന് ഞാൻ കിച്ചണിലാണ്, കിച്ചണിലെ ചെറിയ ഒരു പരിപാടി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണോ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവൂലേ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് ഒരു പരീക്ഷണം നടത്താൻ പോവാണ്, ഒരു പൊതിച്ചോറ്. ഒന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ശരിയാവൂല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അല്ലേ. അപ്പൊ നമ്മളെ പൊതിച്ചോറക്ക് ഒരു കൂട്ടാന് വെണ്ടയ്ക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്കും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. പലരും പല കൂട്ടാനുണ്ടാക്കുമല്ലേ പൊതിച്ചോറക്ക്, പക്ഷെ ഞാന് കുറച്ച് മടിച്ചാണ് കേട്ടോ. ഞാൻ എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്ന കൂട്ടാൻ എന്താ വെച്ചാൽ അത് വെച്ചിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം. ഓക്കെ, ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തോന്നുന്നുണ്ടാവും ഇതിന്റെ ഇടത്തെ കൈ ആണെന്നൊക്കെ. ഇടത്തെ കൈ ഒന്നും അല്ല കേട്ടോ, ഇനി അങ്ങനെ ആരും ചോദിക്കല്ലേ. ഞാന് ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ പൊതിച്ചോറ്. ഉപ്പേരികളും അങ്ങനെയൊക്കെ ഉണ്ടാക്കും, പക്ഷെ പൊതിച്ചോറ് അങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ ഇപ്പൊ യൂട്യൂബ് തുറന്നാ എല്ലാവരും ഉണ്ടാക്കുന്ന കാണാം, പൊതിച്ചോറ് പൊതിച്ചോറ്. അന്ന് വിചാരിച്ചതാണ് ഒരു ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന്, അപ്പൊ ഇന്ന് തന്നെ ആവാന്ന് വിചാരിച്ചു. വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ടുള്ള കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാന് സ്കൂളിലേക്കൊക്കെ പോകുമ്പോ, സ്കൂൾക്ക് മീൻസ് നഴ്സറിക്കൊക്കെ പോണ ആ ഒരു ടൈമില് എൻ്റെ ഫ്രണ്ട് എപ്പോഴും കൊണ്ടുവരായിരുന്നു വെണ്ടയ്ക്ക വെച്ചിട്ടില്ലേ ഈ ഒരു കൂട്ടാന്. അതുപോലെ തക്കാളി, തക്കാളിയൊക്കെ പിന്നെ ഞാന് പ്ലസ് ടു ആണ് ടൈമിലും ഡിഗ്രിക്ക് പിന്നെ ഫുഡ് അങ്ങനെ കൊണ്ടുപോകാറില്ല, പക്ഷെ പ്ലസ് ടു ആയിരുന്ന ആ ഒരു ടൈമിലൊക്കെ എന്താ തക്കാളിയൊക്കെ എപ്പോഴും കൊണ്ടുപോകും, തക്കാളി ചെടിനൊക്കെ. പക്ഷെ വെണ്ടയ്ക്ക ഇനി കാണുമ്പോ, ഈ ഒരു കൂട്ടാന് കാണുമ്പോ എനിക്ക് ഓർമ്മ വരിക, ഞാൻ LKG UKGയിലൊക്കെ പഠിച്ചിരുന്ന ആ ഒരു ടൈമില് എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവരലുണ്ടായിരുന്നു കേട്ടോ ഈ കൂട്ടാന്. അന്ന് മുതലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വെണ്ടയ്ക്ക കാണുമ്പോ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാ നല്ല ടേസ്റ്റാണ്. കറിയൊന്നും കൂട്ടാതെ ചോറ് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ. എനിക്ക് തേങ്ങ അരച്ച കറി അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ കൂട്ടാനുകളൊക്കെ ഇങ്ങനെ തക്കാളി, അതുപോലെ വെണ്ടയ്ക്ക, അതുപോലെ അങ്ങനത്തെ ഒക്കെ കൂട്ടാനുകൾ ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. കിച്ചണിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സംസാരിച്ച് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഉപ്പേരിക്കുള്ളത് കട്ട് ചെയ്യാം. എല്ലാതും ഉപ്പേരിക്കുള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം കുക്ക് ചെയ്യാൻ നിൽക്കാലോ. ഇനി നമുക്ക് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ചെറിയ ബീട്രൂട്ട് എടുത്ത് കട്ട് ചെയ്യാം.
പച്ചമുളകും മസാല ഒക്കെ ചേർത്ത് ഏകദേശം വെണ്ടയ്ക്ക റെഡി ആയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. എന്റെ സംസാരത്തിൽ എപ്പോഴും ടോട്ടോ കയറി വരുന്നുണ്ട് അല്ലേ. എന്താ ചെയ്യാ, ശീലായി പോയി. ഇൻഷാല്ലാ മാറിക്കോളൂ. ഇത് ബീട്രൂട്ടാണ്, ബീട്രൂട്ടും ഏകദേശം വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒക്കെ ചേർത്ത് ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. വെണ്ടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാട്ടോ. ഇനി നമുക്ക് തേങ്ങ ചരണ്ടെടുക്കാം. ചമ്മന്തിക്കും ഉപ്പേരിക്കും ഒക്കെ ഉള്ള തേങ്ങ ചരണ്ടി. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി തരാം കേട്ടോ. ഇനി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ടിലേക്ക്. ചമ്മന്തി റെഡി ആയിട്ടോ. നമ്മളെ ചോറുക്കില്ലേ, പൊതിച്ചോറുക്കില്ല ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇത് ഉമ്മച്ചിയാണ് കേട്ടോ അരച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം, പിന്നെ മുളക് പൊരിച്ചെടുക്കാം. ഓക്കെ, ബീട്രൂട്ട് ഉപ്പേരി വെണ്ടയ്ക്കായി ചമ്മന്തിയായി. ഇനി തക്കാളി ഉണ്ടാക്കണം, പിന്നെ മുളക് പൊരിച്ചെടുക്കണം. Thank you.
എനിക്ക് പൊതിയാനറിയില്ല പറഞ്ഞപ്പോൾ അമ്മച്ചിയാണ് കേട്ടോ പൊതിഞ്ഞ് തന്നത്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് പൊതിയാണ്. അപ്പൊ നമ്മളെ പൊതിച്ചോറ് സെറ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കാം. നമുക്ക് തുറന്ന് നോക്കാട്ടോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നീ കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ. എല്ലാം കുഴച്ചൊന്ന് കഴിച്ചു നോക്കിട്ട് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നൊന്നും. ആദ്യമായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ ചോറായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം എല്ലാവരും എൻ്റെ അമ്മാനെ കണ്ടിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഇതാണ് ആ മാണിക്കക്കല്ല്, ആ ഭയങ്കര മാണിക്കക്കല്ല് കേട്ടോ. അപ്പം ഞാനിന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി എൻ്റെ കൈപ്പൊണ്ടിയൊക്കെ ഒന്ന് പറഞ്ഞോട്ട് വിചാരിച്ചു. അപ്പം അമ്മക്കൊന്ന് ചോറ് വാരിക്കൊടുക്കാൻ വിചാരിച്ചു. കുഴപ്പമില്ലല്ലേ, ചമ്മന്തിയിൽ ഇപ്പ് കൂടുതലാണ് ഇമ്മ പറയും. ഇമ്മ ഉണ്ടാക്കിയ ചമ്മന്തിയാണിത്. ഇവിടെ മിക്സി കേട് നിൽക്കുകയാണ്, അതുകൊണ്ടേ ഇമ്മ അമ്മിമ്മ അരച്ച ചമ്മന്തിക്ക് ഉമ്മേൻ്റെ കുറ്റം പറയാം. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.